Praise the Lord. Thank you. ദൈവത്തിന് മഹത്വം. നമ്മുടെ ഈ മഹായോഗത്തിന്റെ രണ്ടാം രാത്രിയിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്രത്തോളം നമ്മെ സഹായിച്ച, സമൃദ്ധമായി ദൈവകൃപ നൽകിയ ദൈവത്തിന് എല്ലാ സ്തുതിയും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് വളരെ നല്ല ആത്മീയമായ ഒരു അന്തരീക്ഷം നമുക്കിവിടെ ഉറവാക്കി തന്ന പ്രിയപ്പെട്ട ഗായക സംഘത്തോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ രണ്ട് രാത്രികളിലും പകലുകളിലും ദൈവത്തിന് പകരം ഇവിടെ പങ്കുവെക്കുവാൻ ഇങ്ങനെ ഒരു വേദി എനിക്ക് അനുവദിച്ച ഈ സഭയുടെ ഉത്തരവാദപ്പെട്ട സഹോദരന്മാരോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ മറ്റ് അധികം സ്ഥലങ്ങളിൽ കാണാൻ കഴിയാത്തതുപോലെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഇവിടെയുള്ള ദൈവജനം നിരന്തരം ഈ കൺവെൻഷന് വേണ്ടി, ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വരുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ആ ശക്തി ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവനാമത്തിൽ നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദി ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്നലെ രാത്രി നാം ചിന്തിച്ചത് വൈ യു ഷുഡ് ഹേറ്റ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ എന്തിന് നാം വെറുക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വെറുക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കർത്താവിന്റെ ഒരു കൽപ്പനയാണ്, പ്രമാണമാണ്, വളരെ വ്യക്തമായിട്ട് തിരുവാതിരൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വെറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇത് എന്റെ ജീവിതമാണ്, എന്റെ മാത്രം ജീവിതമാണ്, തീരുമാനങ്ങൾ എടുക്കാൻ അവകാശം എനിക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ കടുപ്പിടുത്തം ഒന്ന് അയച്ച് എന്റെ ജീവിതത്തിലെ സമസ്ത കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അവകാശം കർത്താവിന് വിട്ടുകൊടുക്കുന്ന, അല്ലെങ്കിൽ എന്റെ ജീവിതം യജമാനന്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന അനുഭവമാണ് ജീവിതത്തെ വെറുക്കുക എന്ന് ഇന്നലെ നാം കേട്ടു. അതിന്റെ തുടർച്ചയായി ജീവിതത്തെ വെറുത്ത ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇന്ന് രാത്രി അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ചില പാഠങ്ങൾ ഒരുമിച്ച് ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ പോലെ ഒരു തലക്കെട്ട് ഇന്നത്തെ സന്ദേശത്തിൽ നൽകുമ്പോൾ ഞാൻ താല്പര്യപ്പെടുന്നു. പക്ഷെ ഇന്നത്തെ തലക്കെട്ട് അല്പം ദൈർഘ്യമുള്ളതാണ്, ഇന്നത്തെ പോലെ ചെറിയതല്ല. ഇന്നത്തെ ശീർഷകം ഇങ്ങനെയാണ്: ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു വ്യക്തി എടുത്ത മണ്ഡത്തരങ്ങളിൽ മണ്ഡത്തരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തീരുമാനം. ഒന്നുകൂടെ ആവർത്തിക്കാം: ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി മണ്ഡത്തരങ്ങളിൽ മണ്ഡത്തരം. ഞാൻ ആ വാക്ക് കോട്ട് അൺകോട്ട് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെ കാരണം ഞാൻ ഇതിന് വിശദീകരിക്കാം. അങ്ങനെ അദ്ദേഹം എടുത്ത ഒരു തീരുമാനം, ദ മോസ്റ്റ് ഫൂളിഷ് ഡിസിഷൻ കോട്ട് അൺകോട്ട് ടേക്കൺ ബൈ വൺ ഓഫ് ദ മോസ്റ്റ് ഇന്റലിജന്റ് പേഴ്സൺ ഇൻ ദ ബൈബിൾ. ഞാൻ എന്തുകൊണ്ട് കോട്ട് അൺകോട്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ അദ്ദേഹം എടുത്ത ഈ തീരുമാനം ഒരു മണ്ഡം തീരുമാനമായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഈ പഠനം നാം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുമായിരുന്ന ഏറ്റവും ബുദ്ധിപൂർവമായ തീരുമാനം അത് തന്നെയായിരുന്നു എന്ന് നാം സമ്മതിക്കുവാൻ നിർബന്ധിതരായി തീരും. കാലം അത് പിന്നീട് തെളിയിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്ന ചിന്ത അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ നിയോൺ തീരത്തിൽ, തീരത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ചെറിയ ദ്വീപിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന ഒരു പ്രതിമയാണ്. ദീർഘവർഷങ്ങൾ അമേരിക്ക ഇംഗ്ലീഷ് കൊളോണിയൽ വാഴ്ചയുടെ അധീനതയിലായിരുന്നു. 1776 ജൂലൈ മാസം 4 തീയതി അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി 1786 ഒരു നൂറ്റാണ്ടിന് പിന്നിട്ടതിന് ശേഷം സ്റ്റാച്യു ഓഫ് ലിബർട്ടി കയ്യിൽ, ഒരു കയ്യിൽ ഒരു അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും മറുകയിൽ ഒരു ടോർച്ചുമായിട്ട്, ഒരു ദീപശിഖയുമായിട്ട് നിൽക്കുന്ന ഒരു വനിതയുടെ ഒരു രൂപമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ വന്ന ചിന്തയിൽ ഏറെ സമാനമായ ഒന്നാണ്, ദീർഘ സംവത്സരങ്ങൾ ഇസ്രയേലിന്റെ ഇസ്രയേൽ മക്കൾ മിസ്രയേലിൽ അടിമകളായിരുന്നു. ആ അടിമത്തിൽ നിന്നും അവർ അവരെ മോചിപ്പിച്ച മഹാനായ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. മറ്റാരുമല്ല, നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളുടെ ഓർമ്മയിൽ അദ്ദേഹത്തിന്റെ പേരുകൾ കടന്നുപോകുന്നതാണ് എന്റെ കരുതുകയാണ് മഹാനായ മോശ. ലോകം എക്കാലത്ത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രഗത്ഭനായ നേതാക്കന്മാരിൽ ഒരുവൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മോശയെ വെച്ച് കൊടുക്കുന്നതും ചില പാഠങ്ങൾ നമുക്ക് ചിന്തിക്കാം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ അദ്ദേഹത്തിന്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ശ്രദ്ധയിൽ
മോശയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. ശ്രദ്ധേയമായ നമ്മുടെ മോശയുടെ ജീവിതത്തിലെ ശ്രദ്ധേയമായ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ മോശയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയേണ്ട ഒരു കാര്യമാണ്, വളരെ അടിമയിലേക്ക് നാം പഠിക്കേണ്ട അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗുണവിശേഷമുണ്ട്. അത് ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത് എന്നുള്ളതാണ്. ഒരു വിശ്വാസ വീരനായ വ്യക്തിയായിരുന്നു മോശ. മോശയുടെ ജീവിതത്തെ കുറിച്ച്, അദ്ദേഹത്തെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് നാം വളരെ വിശദമായിട്ട് വായിക്കുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം മുഴുവൻ വിശ്വാസ വീരന്മാരുടെ ദീർഘമായ ഒരു പട്ടിക നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആ 11-ാം അധ്യായത്തെ കുറിച്ച് പല ദൈവദാസന്മാരും പറയുന്നത് വെസ്റ്റ്മിൻസ്റ്റർ ആബി, പുതിയ നിയമത്തിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബി എന്നാണ്. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബി അറിയാവുന്ന പലരുടെ ഉണ്ട്. എന്തിനാണ് പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ, യഹൂദന്മാരെ സംബന്ധിച്ച് ഏറ്റവും
ഇന്ന് എന്ത് ആഹാരമാണ് ഉണ്ടായിരുന്നത് ഉണ്ടാക്കേണ്ടത് അമ്മമാർ ചിന്തിക്കും അല്ലെ.
സ്വയം തീരുമാനം എടുക്കുവാൻ കഴിവുള്ളതായി തീരുമാനിക്കാനുള്ള അവകാശങ്ങളുമായി ആണ് ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത്. ഏതോട്ടത്തിൽ ആക്കിയത് അവരോട് പറഞ്ഞു, മധ്യത്തിലുള്ള വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നാനോ തിന്നാതിരിക്കാനുള്ള തീരുമാനം അവനെടുക്കാൻ കഴിയും. എന്ത് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ആദ്യ മനുഷ്യൻ ആ ഫ്രീവിൽ തീരുമാനിക്കാനുള്ള അവകാശം ദുരുപയോഗം ചെയ്തതായിട്ടാണ് നാം വായിക്കുന്നത്. ഹി ടുക്ക് എ റോങ് ഡിസിഷൻ. ഏതിൽ നിന്നും അതിന് ഫലമായിട്ട് അവൻ നിഷ്കാസിതനായി തീരുകയാണ്. അത് മാത്രമല്ല അതിന്റെ അവിടെയുള്ള എല്ലാ വീടുകളിലെയും ആദ്യജാതന്മാർ കൊല്ലപ്പെടും.
എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? സാധാരണക്കാരായ ഇസ്രായേൽ ജനത്തിന് വിശ്വസിക്കാൻ വേണ്ടി പോകും. അവർ സത്യം പറഞ്ഞാൽ ഇന്ന് ആ ഈ സ്വാതന്ത്ര്യം കിട്ടാനുള്ള കാര്യം തന്നെ അവരെ മറന്നുപോയി. കാരണം ഇന്ന് അവരുടെ ആമയുള്ള ചിന്ത നാളത്തെ ഇഷ്ടിക ചുടാൻ വേണ്ടി ഒരു വായ്പ എടുക്കുന്നുണ്ടാക്കാനുള്ള ചിന്തയാണ്. സ്വാതന്ത്ര്യം അവരുടെ ആമയെ കിട്ടും. അതിനിടയ്ക്ക് അത് പ്രതീക്ഷയും മോഹമുഖമായിട്ട് ഒരു മനുഷ്യൻ ഗൃഹപ്രവേശനം ചെയ്യുന്നു. മോശ ഒൻപത് ശ്രമങ്ങൾ നടത്തി ആ ഒൻപത് പരാജയപ്പെട്ടെടുത്തത് ഇത് ജയിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അത് വളരെ കെയർഫുള്ളായിട്ട് ഒരു ആടിനെ തിരഞ്ഞെടുക്കണം, അതിനെ ഞാനും അർപ്പിക്കണം. രാത്രി തന്നെ രക്ഷപ്പെടാനാണെങ്കിൽ ഈ പെടാപ്പാടൊക്കെ എന്തിനാണ് ഇത്ര ശ്രദ്ധയോടു കൂടി ഈ ആടിനെ തിരഞ്ഞെടുക്കേണ്ടത്? ഇതെല്ലാം ആര് വിശ്വസിക്കും? അന്നത്തെ ഇസ്രായേൽ ജനത നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ മോശ വിശ്വസിച്ചു. ബിക്കോസ് ഹി ഹാഡ് അൺയൂഷ്വൽ ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരുന്നു. ഭയാനകമായ ഒൻപത് പീഡനങ്ങളും ഒൻപത് ബാധകളും പരാജയപ്പെട്ട സ്ഥാനത്ത് ഫറവോൻ അപ്പോഴൊക്കെ ഹൃദയം കഠിനമാക്കിയ സ്ഥാനത്ത് ഈ ആടിനെ കൊന്ന് ചുവട് നൽകുന്നതിലൂടെ ഒരു രാഷ്ട്ര അന്നത്തെ ഏറ്റവും പ്രബലമായ രാഷ്ട്രത്തിനെതിരെ ഒരു കത്തി പോലും എടുക്കാതെ, ഒരു തോക്ക് പോലും എടുക്കാതെ, ഒരു വെടി പോലും പൊട്ടിക്കാതെ സ്വാതന്ത്ര്യം നേടാനാവും എന്ന് ദൈവം പറഞ്ഞപ്പോൾ അചഞ്ചലമായ വിശ്വാസം ദൈവത്തിന് മോശയ്ക്ക് ദൈവത്തിന് മേലുണ്ടായി. ദൈവം നമ്മോട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? ദൈവത്തിന്റെ വാക്കുകൾ ധാരാളം നാമം കേട്ടിട്ടില്ലേ? എന്നാൽ ഇതിൽ എത്ര കാര്യങ്ങൾ നാം വിശ്വസിച്ചിട്ടുണ്ട്? നിന്റെ ഭാര്യ യഹോവയുടെ നിന്നാണ് നിന്നെ ചുമക്കും, ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഈ ഭാരമെല്ലാം നമ്മുടെ ചുമത്തോട് നടക്കുകയല്ലേ? നീ വെള്ളത്തോട് നടന്നാലും അതിന്റെ വലിയ കവിയുകയില്ല. വളരെ വ്യക്തമായ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷെ ഈ വാഗ്ദാനങ്ങൾ എന്തെങ്കിലും നാം ശ്രദ്ധിച്ചിരുന്നു? എത്രയെത്ര വാഗ്ദാനങ്ങൾ ദൈവത്തിന്റെ ശബ്ദം എത്രയോ ഈ മനുഷ്യൻ താഴെക്കൂടെ അങ്ങോട്ടേക്കോളും അതിവേഗം പരക്കം ഭയങ്കരമാണ്. ജോലിക്ക് പോകുന്നു, അങ്ങോട്ട് പോകുന്ന ഇടയ്ക്ക് കാറും ബൈക്കൊക്കെ വെട്ടിച്ച് കയറി പോകുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഈ കിളികൾ പറയാ, ഇവരുടെ ഈ പരക്കം വാച്ചിലും പരവേശമൊക്കെ കണ്ടിട്ട് നമുക്കുള്ള ദൈവം ഇവർക്കില്ലെന്ന് തോന്നുന്നു. കിളികൾ പറയുക, നമ്മൾ കൊയ്യുന്നില്ല, നമ്മൾ വിതയ്ക്കുന്നില്ല, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, കളപ്പിനെ കൂട്ടി വെക്കുന്നുമില്ല, പക്ഷെ നമുക്ക് സമൃദ്ധമായ ആഹാരം കിട്ടുന്നു. ഇവര് നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാണെന്നാണ് ഇവർ പറയുന്നത്. എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്നു, പക്ഷേ ജീവനുള്ള ശരിയാണോ? ദൈവം നമ്മോട് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? തിരുവല്ലത്ത് അനേക വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടില്ലേ? പക്ഷെ ഈ വാഗ്ദാനങ്ങളെങ്കിലും ശ്രദ്ധിക്കുവാൻ അംഗീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതേപോലെ ദൈവത്തിന്റെ വാക്കുകളെ ദൈവവചനത്തെ അചഞ്ചലമായി വിശ്വസിക്കുവാൻ ദൈവം ഇതിനകത്ത് നമ്മെ സഹായിക്കട്ടെ. മോശ ദൈവത്തിന്റെ വാക്കുകളെ എതിരില്ലാത്ത നിലയിൽ അത് അംഗീകരിക്കുവാൻ ഞാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് മോശ അത് വിശ്വസിച്ചത്? എന്തുകൊണ്ട് തിരിച്ചു ചോദ്യം ചോദിക്കാതെ മോശ ദൈവത്തെ വിശ്വസിച്ചു? കാരണം വിശ്വസിക്കുവാൻ യോഗ്യനായ ഒരുവനെ മോശ വ്യക്തിപരമായി അനുഭവിച്ച് അറിഞ്ഞു. അവസാനത്തെ വാക്കുകൾ ഞാൻ അടിവരയിട്ട് പറയട്ടെ, വിശ്വസിക്കുവാൻ യോഗ്യനായ ഒരു വ്യക്തിയെ മോശ വ്യക്തിപരമായി അനുഭവിച്ച് അറിഞ്ഞു. ആ അറിവിൽ നിന്നുമാണ് ചാഞ്ചല്യമില്ലാത്ത അചഞ്ചലമായ വിശ്വാസം ഉടലെടുത്തത്. മോശം ജനിച്ചത് 1600 ആയിരുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ
ബിസി 1400 ഈ പ്രശ്നം മോശം ബാധിക്കുമായിരുന്നു ബാധിക്കുമായിരുന്നു ഇല്ല ഈ പ്രശ്നം മോശയ്ക്ക് ബാധകമാകുമായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താൻ തെറ്റായ ഒരു കാലത്താണ് ജനിച്ചത് ഇനി തെറ്റായ ഒരു സ്ഥലത്താണ് ജനിച്ചത് ആദ്യജാതന്മാരെ എബ്രായ ആദ്യജാതന്മാരെ കൊല്ലണം എന്നുള്ള കൽപ്പന എവിടെയൊക്കെയാണ് നിലവിൽ വന്നിരുന്നത് ഈജിപ്തിൽ മാത്രമുണ്ടായി മോശ ജനിച്ചത് ഇന്ത്യയിലായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളായിരുന്നെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരുന്നു മോശ ജനിച്ചിരുന്നതെങ്കിൽ ഈ നിയമം അദ്ദേഹത്തിന് ബാധകമായിരുന്നില്ല കൃത്യം അവിടെ തന്നെ ജനിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം തന്നെ ഉണ്ടായത് അപ്പോൾ തെറ്റായ കാലത്ത് തെറ്റായ സ്ഥലത്ത് താൻ ജനിച്ചു ഇനി മാത്രമല്ല ഫറോ കൊടുത്ത കൽപ്പനയിൽ പറഞ്ഞിരുന്ന കാര്യം എബ്രായ ബാലന്മാരെ ആൺകുട്ടികളെ മാത്രം കൊല്ലണമെന്നാണ് പറഞ്ഞത് ഒരു പെൺകുട്ടിയായി ജനിച്ചിരുന്നെങ്കിലോ മോശയ്ക്ക് കൊല്ലപ്പെടേണ്ടി വരുമായിരുന്നില്ല അല്ലെങ്കിൽ മാതാപിതാക്കന്മാർക്ക് അവരെ അങ്ങനെ പ്രത്യേകം കാത്തു സൂക്ഷിക്കുന്നില്ല സുരക്ഷിതമായിട്ട് അവർ കൊല്ലണമായിരുന്നു ഒരാൺകുട്ടി വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ
ഈ ഫറവോന്റെ പുത്രിയോട് ദൈവം പറഞ്ഞു എന്നൊന്നും
ഇതിന്റെ വാസ്തവികൾ എന്തുമായിക്കൊണ്ട് ഫറവോന്റെ പുത്രിയെക്കുറിച്ചാണ് നാം മോശയുടെ മാതാവ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭാവിയിലെ ഫറവോൻ എന്ന് തന്നെയാണ്. അടുത്ത ഫറവോനാകാൻ വേണ്ടിയുള്ള എല്ലാ പരിശീലനവും മെംഫിസ് എന്ന സ്ഥലത്ത് മോശ എടുത്തു കഴിഞ്ഞിരുന്നു. അതാണ് അപ്പോസ്തലപ്രവൃത്തി 7:22 വാക്യത്തിൽ നാം വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 7:22 വാക്യം മോശയെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അതെ, ഹി കംപ്ലീറ്റ് ഓൾ ദ ട്രെയിനിങ് അറ്റ് മെംഫിസ്. മെംഫിസിൽ എല്ലാ പരിശീലനവും എടുത്തിരിക്കുകയാണ് ഫറവോനായിരിക്കാൻ വേണ്ടി. അടുത്ത ഫറവോനാണ്. ആരെ ഫറവോൻ? ഫറവോൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ അധിപനാണ്. ഏത് രാഷ്ട്രം? ഈജിപ്തിന്റെ അധിപൻ, നേപ്പാളിന്റെ അധിപനെന്നോ പാപ്പുവാനിയോഗിനിയുടെ അധിപനെന്നോ അല്ല പറയുന്നത്. ഈജിപ്തിന്റെ അധിപൻ, ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് പവർഫുൾ കൺട്രി ഓഫ് ദാറ്റ് പീരിയഡ്. ആ നാളുകളിൽ സംസ്കാരത്തിന്റെ കാര്യത്തിൽ, കലയുടെ കാര്യത്തിൽ, രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ, ശാസ്ത്ര മേഖലയിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, സൈന്യ ഈജിപ്തിന്റെ ഇസ്രായേലിന്റെ അധിപനായിട്ട് മാറുന്ന ഒരു അവസ്ഥ. ഫറവോൻ ആ രാജ്യത്തിന്റെ, അങ്ങനെയുള്ള രാജ്യത്തിന്റെ അധിപനാണ്. ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന് പോലും അങ്ങനെ ഒരു സ്ഥാനം, അത്രയും ഉന്നതമായ ഒരു പദവിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഫറവോൻ അവരെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ പ്രതിപുരുഷൻ കൂടിയാണ്. കേവലം അവരുടെ രാജാവ് മാത്രമല്ല, ദൈവത്തിന്റെ പ്രതിപുരുഷൻ കൂടിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഹോറസ് ദേവന്റെയും മരിച്ചു കഴിയുമ്പോൾ ഒസിരിസ് ദേവന്റെയും പ്രതീകമായിട്ടാണ്, പ്രതിരൂപമായിട്ടാണ് ഫറവോനെ ഇസ്രായേൽ മക്കൾ കണ്ടിരുന്നത്. അങ്ങനെയുള്ള ഫറവോൻ രാജാവിന്റെ അധികാരം, കൊട്ടാരം, സിംഹാസനം, ശെങ്കോൽ, അംഗീകാരം എല്ലാം ഇതാ മോശയുടെ തൊട്ട് സമീപത്ത്, മോശയ്ക്ക് കയ്യെത്തും ദൂരത്തെത്തിയിരിക്കുകയാണ്. വയോവൃദ്ധനായ ഫറവോൻ ഏതാനും നാളുകൾക്കും അപ്പുറം കൊല്ലപ്പെടും, മരണമടയും. അങ്ങനെ മരണമടഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഫറവോൻ ആ ഒരു ഒച്ചരാത്രിയിലെ തീരുമാനത്തിലൂടെ മോശ അതിനെ ഇടങ്കാലം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുവാൻ താൻ താല്പര്യപ്പെട്ടില്ല. അതിനെ എല്ലാം തനിക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെ, ആ സ്ഥാനത്തെയും മാനത്തെയും പദവിയെയും എല്ലാം താൻ അഗണ്യ കോടിയിൽ അവഗണിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ സത്യം പറയട്ടെ, ദീർഘനേരം ചലനം ചെന്നുപോയി. കാരണം ഇന്ന് മനുഷ്യർ, നമ്മൾ മനുഷ്യർക്ക് പറഞ്ഞ നമ്മൾ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന എന്തിനു വേണ്ടിയാ? സ്ട്രഗിൾ ചെയ്യുന്നതിന് വേണ്ടിയാ. നോട്ട് ഫോർ മണി, പണത്തിന് വേണ്ടിയല്ല. പണം ഉണ്ടാക്കുന്നത് നമുക്ക് ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. ആത്യന്തികമായി ഇന്ന് മനുഷ്യൻ അധ്വാനിക്കുന്ന മുഴുവൻ സ്ഥാനം നേടാനും മാനം നേടാനും വേണ്ടിയാണ്. അന്യർ എന്നെ ശ്രദ്ധിക്കണം, അന്യർ എന്നെ ആദരിക്കണം, അന്യർ എന്നെ അംഗീകരിക്കണം. എന്ത് ചെയ്തും സ്ഥാനവും മാനവും നേടണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ വ്യക്തി രാഷ്ട്രീയ വേദികളിലെ തിരക്കുകൾ, പ്രസംഗ വേദികളിലെ തിരക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. പല അവസരങ്ങളിലും സ്റ്റേജ് തകർന്നു വീണു, 100-100 പേര് സ്റ്റേജിൽ കയറിയിരുന്ന് എന്നൊക്കെയുള്ള വാർത്തകളും പത്രത്തിൽ വായിച്ചു കൊണ്ടു. ഫോട്ടോയിൽ എടുക്കുമ്പോൾ പത്രക്കാർ ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയും അത് തല കാണിക്കാനുള്ള തന്ത്രമാണ്. ഞാൻ മലയാളം പ്രധാന സമിതി അംഗമായിരുന്നു, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എങ്ങനെയെങ്കിലും എന്റെ ഒരു ഫോട്ടോ ഒന്ന് എന്റെ പേരും കൂടെ ഒന്ന് തിരികെ വാർത്തയിൽ എന്ന് പറയുന്ന അനേക നേതാക്കന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ എങ്ങനെ പേരച്ചടിച്ചു വരിക, എങ്ങനെയും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു വെച്ച് വരിക. രാഷ്ട്രീയത്തിന് മാത്രമല്ല, ആത്മീയത്തിലും ഇതേ ട്രെൻഡ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണം, മറ്റുള്ളവർ എന്നെ ആദരിക്കണം, എനിക്ക് സ്ഥാനം വേണം, എനിക്ക് മാനം വേണം, എനിക്ക് പദവി വേണം. ഇതാണ്, ഇതിനു വേണ്ടിയാണ് മനുഷ്യർ അധ്വാനിക്കുന്നത്. വിശ്വാസികൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്താണെന്ന് അറിയാമോ? ദി ഗ്രേറ്റസ്റ്റ് മനുഷ്യന്റെ ആദരവ് കണ്ടെത്താൻ ശ്രമിക്കുക, അത് പിടിച്ചു പറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. ഇവിടെ ഇവിടെ നമുക്ക് കിട്ടുന്ന പേര് അതെല്ലാം നശ്വരമാണ്. എത്ര ഉന്നതമായ പദവി നമുക്ക് സ്ഥാനം ആകുന്നുണ്ടെങ്കിലും അതെല്ലാം നൈമിഷികമാണ്. നിലനിൽക്കുന്ന ഒരേ ഒരു പേരേ ഉള്ളൂ. എന്താ അത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ പേര്. അത് നമുക്ക് നൽകുന്നത്, അങ്ങനെ നമ്മെ വിളിക്കുന്നത് നമ്മുടെ കർത്താവാണ്. പേരും പ്രശസ്തിയും അധികാരവും അംഗീകാരവും എല്ലാം മോശയുടെ പിന്നാലെ ചെല്ലുന്നു. മോശ അതിനെല്ലാം നിഷ്കരണം തിരസ്കരിക്കുന്നതായിട്ട് നാം കാണും. മോശ തള്ളിക്കളഞ്ഞ ഒന്നാമത്തെ കാര്യം തന്റെ പദവിയും സ്ഥാനമാനങ്ങളും. രണ്ടാമത് 24
മോശ എന്നാണ് അതിലേക്ക് അവൻ 24-ാം വാക്യം വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും മതി പാപത്തിന്റെ ഭോഗങ്ങളെ താൻ തിരസ്കരിച്ചു മിസ്രയീമ്യ ഭോഗങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൽ കിട്ടാവുന്ന എല്ലാതരം സുഖങ്ങളുടെയും ഒരു പര്യായ പദം എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അന്നത്തെ ഏറ്റവും സമ്പദ് സമൃദ്ധമായ ആ രാജ്യത്തിലെ നിക്ഷേപങ്ങൾ മിസ്രയീമിലെ നിക്ഷേപം
ഹീ ഡിസൈഡ് ടു ഇഗ്നോർ അതിനെ അവഗണിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. നാണയത്തിന്റെ വെട്ടിത്തിളക്കം അത് തന്റെ കണ്ണിൽ വീണില്ല, അത് തിമിരമായി തന്നെ ബാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പണത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? പണത്തിന് വേണ്ടി നാം ചെയ്തുകൊണ്ടുന്ന പരാക്രമം, ഈ മേക്ക് മണി അറ്റ് എനി കോസ്റ്റ്, ഈ ചിന്താഗതി പലപ്പോഴും നമുക്ക് അപകടം ഉണ്ടാക്കിയിട്ടില്ലേ? എന്നാൽ ഇവിടെ ഇതാണ്, ഒരു മനുഷ്യൻ തന്റെ പിന്നാലെ വന്നതിന് എല്ലാം, പണത്തിനും പദവിക്കും സുഖങ്ങൾക്കും എല്ലാം ഒരുപോലെ അതിന് നോ പറഞ്ഞ് നിഷേധിച്ച ഒരു വ്യക്തി. എന്താണ് അതിന് ചെയ്യുന്നതിന് കാരണം? ചെറുപ്പത്തിന്റെ ആവേശമോ ആദർശമോ ഒന്നുമല്ല, ചിന്തിക്കാനുള്ള കഴിവില്ലായ്മയോ അതെ.
ദുഃഖങ്ങളും ഒക്കെ തന്നെ അനുഭവിച്ചു. പക്ഷേ മോശ അതിനെല്ലാം അവഗണിച്ചു. കഷ്ടതയും നിന്ദയും പരിഹാസവും അതിനെ തേടി മോശ അങ്ങോട്ട് ചെന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് മൂന്ന് തിരസ്കരണങ്ങൾ, മൂന്ന് സ്വീകരണങ്ങൾ. എന്താണ് മോശ എന്ന് പ്രേരിപ്പിച്ച ഘടകം? സാധാരണക്കാർ ചിന്തിക്കുന്നതും വ്യത്യസ്തമായി ചിന്തിക്കുവാൻ മോശയെ പ്രേരിപ്പിച്ച ചേതോ വികാരം എന്താണ്? എന്തുകൊണ്ട് മോശ ഇത്ര ബൃഹത്തായ കാര്യങ്ങൾ അവഗണിച്ചിട്ട് താരത്മേന മണ്ടം നിറഞ്ഞ് തോന്നാവുന്ന കാര്യങ്ങൾ പിന്നാലെ പോകുവാൻ താൻ തീരുമാനിച്ചു? നമുക്ക് മോശയോട് തന്നെ ചോദിക്കാം. ഇതാണ് വലിയ പത്രസമയം വളക്കുകയാണ്. ലോകത്തുള്ള പ്രമുഖം ചാനലുകളെല്ലാം വന്നിട്ടുണ്ട്, പത്രപ്രതിനിധികളെല്ലാം ദൈവത്തിൽ
വിശ്വാസം എന്നൊരു വാചകം നമുക്ക് കാണാൻ കഴിയും. മോശയുടെ തീരുമാനം വിശ്വാസപൂർവ്വമുള്ള തീരുമാനം, അവന്റെ ജീവിതത്തെ മുഴുവൻ ഇൻഫ്ലുവൻസ് ദി റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം, യേശു കർത്താവിനെ എന്റെ കർത്താവിനെ ശുദ്ധമായി വേണം എന്ന് പറഞ്ഞു നിങ്ങൾ എടുക്കുന്ന തീരുമാനം, അത് ഈ ഭൂമിയിലെ ജീവിതത്തെ മാത്രമല്ല വരുവാനുള്ള ജീവിതത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാശത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിച്ച് അതിൽ അനുഭവിക്കേണ്ട ആവശ്യം നമുക്ക് ആർക്കുമില്ല. ഒരു പക്ഷേ ഇതിലാണെങ്കിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ യേശു കർത്താവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ഇന്ന് മനഃപൂർവ്വമായി ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. നിങ്ങൾ യാദൃശ്യമായി വന്നതല്ല എന്നുള്ള മനസ്സിലാക്കുക. ഒരു പക്ഷേ ഈ കാര്യങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവാം, എന്നാൽ ഇതുവരെ കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പാപ വഴികൾ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, അടുത്ത നിമിഷം നാം മരിച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെട്ടാൽ നാം എത്തിച്ചേരുന്നത് നിത്യ നരകത്തിലായിരിക്കും. ഞാൻ ഓർക്കുന്നു എന്റെ 14 വയസ്സിൽ ഞാൻ സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്ന ഒരവസരത്തിൽ, അന്ന് സാധാരണ വരുന്ന വഴിയിൽ നിന്നും വ്യത്യസ്തമായ വഴിയിൽ കൂടിയാണ് ബസ് സഞ്ചരിച്ചത്. ഞാൻ അത് അന്വേഷിച്ചപ്പോൾ നോർമൽ റൂട്ടിൽ ഒരു ബസ് അപകടം ഉണ്ടായി. ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ വാഹനം അവിടെ വെച്ചിട്ട് ഈ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ എന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി അന്ന് വീടിന്റെ റോഡിന്റെ മുകളിലുള്ള അവിടെ ഒരു വീട്ടിൽ ഒരു കല്യാണം, അവരെ ആഹാരം ഒക്കെ കഴിച്ചതിന് ശേഷം എതിർവശത്ത് ഉള്ള നല്ല വീട്ടിലെ അച്ഛനെ വിളിക്കാൻ വേണ്ടി റോഡിൽ മുഴുവൻ ചാടിയതാണ്. പെട്ടെന്ന് പാഞ്ഞു വന്ന ഒരു ബസ് തട്ടി അവൻ അവിടെ തന്നെ രണ്ട് കൊല്ലപ്പെട്ടു. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ മൃതദേഹം ഒരു ഓലക്കെടുത്ത് മുടിയിട്ടിരിക്കുകയാണ്. കുറെ വർഷങ്ങൾ മുമ്പാണല്ലോ ചതഞ്ഞ അസ്ഥി കഷ്ണങ്ങളും പൊട്ടിത്തകർന്ന തലച്ചോറും തടകെട്ടി കിടക്കുന്ന ചോരയുമാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ഞാൻ മടങ്ങി പോകുന്നതിൽ വന്ന അവസരത്തിൽ എന്റെ മാതാവിനോട് ചോദിച്ചു, മോനെ ഇന്ന് ആ സ്ഥാനത്ത് നീ ആയിരുന്നുവെങ്കിൽ നിന്റെ നിത്യത നീ പിടിച്ചു കൊടുക്കുമായിരുന്നു. ആ ചോദ്യത്തിന് മുൻപിൽ ഞാൻ അസ്തപ്രജ്ഞനായി പോയി. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അവൻ മാത്രം ഭാവികളുടെ രക്ഷിതാവെന്ന് കേട്ടിട്ടുണ്ട്, അവനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ നീ നിത്യ നരകത്തിൽ പോകും എന്നുള്ള വസ്തുത ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതുവരെ ഞാൻ ഹൃദയ കർത്താവിനെ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വിശ്വാസം ധീരമായ ഒരു ചൂടുവെപ്പ് എടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിരീക്ഷണം ദീർഘവർഷങ്ങൾ ആഫ്രിക്കയിൽ ദൈവം പേര് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം ആഫ്രിക്കയുടെ ആ സദർ തീരത്തേക്ക് കൊണ്ടുപോയി ഇംഗ്ലണ്ടിലേക്ക് അടയ്ക്കുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ആ അവസരത്തിൽ അവർ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നോക്കിയപ്പോൾ ഒരു പൊളിപ്പാടുണ്ട്. അവർ കൂടുതൽ വിശദമായി പരിശോധിച്ചപ്പോൾ അവർ മനസ്സിലായി അദ്ദേഹത്തിന്റെ ഹൃദയം അവിടെ ഇല്ല, ആ ശരീരത്തിൽ ഇല്ല. അവിടെ ഉണ്ടായിരുന്ന ആഫ്രിക്കക്കാരോട് ചോദിച്ചു, എന്ത് പറ്റി ഡേവിഡ് ലിവിങ്സ്റ്റൺ ഹൃദയം എവിടെ? അവർ പറഞ്ഞു, ഡേവിഡ് ലിവിങ്സ്റ്റൺ ഹൃദയം ആഫ്രിക്കയ്ക്കുള്ളതാണ്, അതിവിടെ ഇരിക്കട്ടെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട് പോകുള്ളൂ. ഡേവിഡ് ഹൃദയം, അദ്ദേഹത്തിന്റെ നിക്ഷേപം എവിടെയാണ്? അദ്ദേഹത്തിന്റെ ഹൃദയം ഇവിടെ തന്നെ ആയിരിക്കണം, ആഫ്രിക്കയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയമായിരിക്കണം. എവിടെ നമ്മുടെ ഹൃദയം എവിടെയാണ്? ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയം. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിലാണ് നാം നിക്ഷേപിച്ചിട്ടുള്ളത്. അതോ ലോകത്തിന്റെ ഭാര്യമാളികളിൽ പദവികളിൽ അംഗീകാരം നേടാൻ വേണ്ടി നാം പരക്കമാകുകയാണോ? ദൈവത്തിന് വേണ്ടി കർത്താവേ, എനിക്ക് അങ്ങയുടെ വഴികൾ മാത്രം സഞ്ചരിക്കുവാൻ അതാണ് എന്റെ താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥയിൽ വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, ഇനിയും ഈ കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കാൻ താല്പര്യം ഇവിടെ ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ ദൈവഭീതരായിത്തീരുക, അനുഗ്രഹത്തിന്റെ അവകാശിയായിത്തീരുക, അനന്ത സൗഭാഗ്യത്തിന്റെ അവകാശിയായിത്തീരുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.